ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹി പറയുന്നതെല്ലാം കേട്ടിട്ട് ദേവയാനിയമ്മ പറയുന്നുണ്ട്, ആ രാഹുൽ ഇങ്ങോട്ട് വരട്ടെ, ആ നന്ദി കെട്ടവനോട് ഞാൻ ചോദ്യം ചെയ്തോളാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇനി ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. രാഹുൽ ആ സമയത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, രാഹുലിന് ഇനിയും ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല, ഇവിടെ നിന്നും ഇറങ്ങിപ്പോക്കണമെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ ഉടനെ തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് രാഹുലിനെ അടിക്കുകയാണ്, നീ എൻ്റെ മകനെ നാണം കെടുത്തുകയാണ്, എൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാതാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയമ്മയും ആക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രാജിയും ഹൈമാവതിയും തടയുന്നുണ്ട്. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ച മകനാണെങ്കിൽ പോലും ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ. മഹി അപ്പോൾ പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന്. ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഇവൻ എന്നെ പോകേണ്ടത് ഞാനാണ്, ഞാനാണ് ഇവനെ പ്രസവിച്ചത്, അതുകൊണ്ട് ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ ദേവയാനിയമ്മയോട് പറയുന്നുണ്ട്, അമ്മ പോകരുത്, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പെട്ടെന്ന് രാജിയാണെങ്കിൽ തല ചുറ്റി വീഴുന്നുണ്ട്. രാജി തല ചുറ്റി വീഴുമ്പോൾ മഹിയും ഗംഗയും മാത്രം അവിടെ ഉണ്ടാകുന്നു, ബാക്കി എല്ലാവരും റൂമിലേക്ക് പോകുന്നുണ്ട്. മഹിയും ഗംഗയും ഉടനെ തന്നെ രാജിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഗംഗയും മഹിയും ഹോസ്പിറ്റൽ വെയിറ്റ് ചെയ്യുകയാണ്. മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട്, രാജിയും ഇനിയും രാഹുലിന്റെ കൂടെയാണോ നിൽക്കുന്നത്, അതുകൊണ്ടാണോ പെട്ടെന്നൊരു ബോധക്ഷയം വന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടന് വൈകാതെ സത്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന്. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, കൂടെ നിൽക്കുന്നവർ ചതിക്കുമെന്ന് നീ എനിക്ക് സൂചന തന്നതാണ്, അതിൻ്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് വന്നിട്ട് നേഴ്സ് ആണെങ്കിൽ മഹിയും ഗംഗയും വിളിക്കുന്നുണ്ട് ഡോക്ടറിനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ മഹിയോടും ഗംഗയോടും പറയുന്നുണ്ട്, രാജി പ്രഗ്നൻ്റ് ആണെന്ന്, കുട്ടി ഒരുപാട് വീക്കാണ്, ആഹാര കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചോണമെന്നൊക്കെ പറയുന്നു. ഗംഗയ്ക്കും മഹിക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഡോക്ടർ പോയതിന് ശേഷം രാജി രാഹുലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ കാര്യം അറിഞ്ഞ രാഹുൽ ഏട്ടന് ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല, ഈ കുഞ്ഞിനോട് പോലും വെറുപ്പായിരിക്കുമെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഇത് രാഹുലേട്ടൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും പെരുമാറത്തില്ല, നല്ല സന്തോഷം തന്നെയായിരിക്കുമെന്നൊക്കെ പറയുന്നു. മഹിയും രാജി ആശ്വസിപ്പിക്കുന്നുണ്ട്, ഈ സമയത്ത് വിഷമിക്കാനൊന്നും പാടില്ല, എന്തായാലും രാഹുലിനെ ഞാനൊന്ന് ഉപദേശിക്കാമെന്നൊക്കെ പറയുന്നു. മഹിയും ഗംഗയും രാജിയും കൈലാസത്തിലേക്ക് വരുമ്പോൾ ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഇതൊരു സന്തോഷമുള്ള വാർത്തയാണ്, എന്തായാലും ഇത് ആഘോഷിക്കണ്ടേന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇത് നമ്മളല്ലല്ലോ സന്തോഷിക്കേണ്ടത്, രാഹുലല്ലോ സന്തോഷിക്കേണ്ടത്, പക്ഷെ അവനെ കാണാൻ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. മഹി പറയുന്നുണ്ട് അവനെ വിളിക്കാനെന്ന്. രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. രാഹുലിനോട് മഹി ചോദിക്കുന്നുണ്ട്, നീ രാജിയെ സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാനാണോ പ്ലാൻ, അതോ പഴയതുപോലെ ജീവിക്കാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നു. രാഹുൽ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ദേവയാനിയമ്മയും അപ്പോൾ രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ്, ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു. മഹി പറയുന്നുണ്ട്, നീ രാജിയോട് മോശമായിട്ട് പെരുമാറിയാൽ പോലീസിൽ ഏൽപ്പിക്കുന്നത് നിന്നെ ഞാനായിരിക്കുമെന്നൊക്കെ. ആ സമയത്ത് ദേവയാനിയമ്മയും രാഹുലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, മഹി പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചോണമെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള മക്കൾ ജനിച്ചാൽ പിന്നെ പ്രശ്നമാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, ഇവളെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകാനെന്നൊക്കെ. രാജിയും രാഹുലും പോയതിന് ശേഷം ദേവയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട്, അവനെ നന്നായിട്ട് ഉപദേശിച്ച് ശരിയാക്കണം, അവന് വഴക്ക് പറഞ്ഞത് നന്നായെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഉപദേശമൊക്കെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, രാഹുലിനെ പോലീസിൽ ഏൽപ്പിച്ചാൽ അവന് വീണ്ടും വാശി കൂടത്തേ ഉള്ളൂ, അത് അവന്റെ സ്വഭാവത്തിൽ വീണ്ടും മാറ്റം ഉണ്ടാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, ഇപ്പൊ രാജി പ്രഗ്നന്റുമാണ്, അവൻ എങ്ങനെയെങ്കിലും മാറിപ്പോയാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ കുഞ്ഞിൻ രാജിയുമാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയമ്മ മഹിയെ മയക്കാൻ ശ്രമിക്കുകയാണ്. ദേവയാനിയമ്മ മഹിയോട് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും മോൻ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ദേവയാനിയമ്മ അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് ഗൗരിയും ഗംഗയും ഭദ്രനെ അടച്ചിട്ടേക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു. ഗംഗ ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഭദ്രൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ നീ ആയിരുന്നോ എന്നൊക്കെ. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മിണ്ടാതെ ഇവിടെ ഇരുന്നോണമെന്നൊക്കെ. ഗൗരി പറയുന്നുണ്ട്, ഇയാൾ ഇവിടെയുള്ളത് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനെന്ന്. ഗംഗ അത് എടുക്കുന്നുണ്ട്. ഗംഗയും ഗൗരിയും പറയുന്നുണ്ട്, തൽക്കാലം ഇയാൾ ഇവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗംഗ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് രാജി ഗംഗയോട് സഹായം ചോദിക്കുകയാണ്. രാജി പറയാണ് ഈ പ്രാവശ്യം കൂടി രാഹുലേട്ടനോട് ക്ഷമിക്കണമെന്ന്. രാഹുലേട്ടൻ അറസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയും ഉണ്ടാകത്തില്ല,
എന്റെ കുഞ്ഞിനും അതൊരു ചീത്ത പേരായി മാറുമെന്നൊക്കെ പറയുന്നു. രാജി പറയുന്നുണ്ട്, എന്റെ സാർത്ഥത കൊണ്ടാണ് ചോദിക്കുന്നതെന്ന് കരുതരുത്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഭദ്രൻ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്, അതുകൊണ്ട് രാഹുൽ ഏട്ടനെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം, അതിനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഗംഗ പറയുന്നുണ്ട്, നിനക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുകയാണെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് രാഹുലിനെയും ദേവയാനിയമ്മയുമാണ്. രാഹുൽ ദേവയാനിയമ്മയോട് പറയുന്നുണ്ട്, ഭദ്രന് വിസയൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ്, പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അയാൾ മഹിയുടെ ആളാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാണ്. രാഹുൽ പറയുന്നുണ്ട്, ഭദ്രനെങ്ങാനും കോടതിയിൽ ഹാജരായാൽ ഭയങ്കര പ്രശ്നമാകുമെന്നൊക്കെ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ അവിടേക്ക് വരുന്നുണ്ട്. ഗംഗ അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്ന്. ഗംഗ അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ എന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.